बीजेपी डाल रहे हैं सर। हाई कोर्ट അത് ഉണ്ടായിച്ചോണത് ഉണ്ടായിച്ചോണത് കാണിച്ചത് അടിക്കടി നമ്മള് പിരിച്ചടിക്കുന്നു ഞാനേ അവനോട് എത്തോടെ വന്നേ संभव ऐसा स्थल
ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ ശക്തമായി ഞാൻ റൂറൽ എസ്പിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുണ്ടായ നിസ്സംഗത, പോലീസുകാർ സി പി എമ്മിനെ പൂർണ്ണമായിട്ട് സി പി എമ്മിന്റെ അക്രമത്തിന്റെ മുൻപിൽ തലകുനിച്ചു കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. നമുക്കറിയാം സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മകളുടെയും പേരുൾപ്പെടെ പരാമർശത്തിന് ശേഷം കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയാൽ എന്താണ് അവസ്ഥ, അതാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ. ഇന്നലെ ഡി ജി പി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസ് ഓഫീസർമാരെയും രാവിലെ തന്നെ വിളിച്ചുകൂട്ടിക്കൊണ്ട് കേരളത്തിൽ വളരെ വലിയൊരു സമരം അരങ്ങേറാൻ പോവുകയാണ്, അതിനെ ഏതൊക്കെ തരത്തിൽ അടിച്ചമർത്തണം എന്നുള്ള ഗൂഢാലോചന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയാം ഈ സ്വർണ്ണക്കടത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയും പങ്ക്. ഒരു ഭാഗത്ത് പോലീസിനെ സി പി എം ആക്കി മാറ്റുകയും മറുഭാഗത്ത് സി പി എം കാരെ കൊണ്ട് തെരുവുകളിൽ അക്രമം കാണിക്കുകയും ചെയ്യാനാണ് സി പി എമ്മും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സി പി എമ്മും പോലീസും എങ്ങനെ തീരുമാനിച്ചാലും ആ തീരുമാനം ബി ജെ പിയുടെ മുമ്പിൽ എടുക്കേണ്ട എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്തായാലും ഇന്നിവിടെ നടന്ന സംഭവം അത് വളരെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് നമ്മൾ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കും. നമുക്കറിയാം നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ഒരു പെൺകുട്ടിയാണ്, പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് പഠിച്ച് വളർന്നു വന്ന് പൊതുപ്രവർത്തന രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന ആളാണ്. അവരുടെ നേതൃത്വത്തിൽ വന്ന പ്രകടനത്തെയാണ് പോലീസ് നോക്കി നിൽക്കെ സി പി എംകാർ ആക്രമിക്കാൻ തയ്യാറായത്. പോലീസ് എന്നിട്ട് ഈ ആക്രമിച്ചിട്ട് സാധാരണ ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ ഓടി ഒളിക്കുകയും ചെയ്യുന്നു. ഈ പോലീസുകാരിവിടെ നോക്കി നിന്നിട്ട് അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു. എന്ത് നാണം കെട്ട വർഗമാണ് വർക്കലത്തെ പോലീസ് എന്നുള്ളത്. സത്യത്തിൽ അന്തസ്സുള്ള എല്ലാവരും തല താഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ്. ഞാൻ എസ് പിയോട് ചോദിച്ചു, റൂറൽ എസ് പിയോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാനിവിടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലെന്ന്. നേരത്തെ പോലീസിന് അറിയിച്ചില്ല, ഒരു പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ ഇവിടുത്തെ പോലീസിനെ അറിയില്ല. പോലീസിൻ്റെ അവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വിളിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ ഇത് നിങ്ങളുടെ പ്രകടനം ഉണ്ടാവുന്നു, വിളിച്ച് അന്വേഷിച്ചിട്ടില്ലേ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ? പലരെയും വിളിച്ചിരുന്നു, അവർക്ക് വിവരമുണ്ടായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്ക്. അപ്പോൾ അവർ പോലീസിനെ അറിയിച്ചിരുന്നു, പോലീസിന് വിവരമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രകടനം നടക്കുമ്പോഴേക്കും പോലീസിന് അതിനെ സംഘർഷം ഉണ്ടാകുമെന്ന് നോക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡി ഐ എഫിയുടെ ഏരിയ സെക്രട്ടറി വരുമ്പോഴേക്കും ഇവിടുത്തെ ഡി ഒ എസ് പിയുടെ സി ഐയുടെയും മുട്ടിൽ കൂടെ മൂത്രം ഒഴിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പേടിച്ച് പോലീസ് ഇങ്ങനെ സി പി എമ്മുകാരുടെ പാദസേവ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. എന്തായാലും ശരി തന്നെ, ഇന്ന് ഞങ്ങളുടെ നമ്മുടെ പ്രകടനത്തെ ആക്രമിക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് തയ്യാറായി. ഇതിനൊക്കെ കാരണം ഇവിടുത്തെ എം എൽ എ ആണ്. ഇവിടുത്തെ എം എൽ എ ഇവർക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയാണ് ഈ വർക്കല പ്രദേശത്ത് ശക്തമായിട്ട് അക്രമികൾ അഴിഞ്ഞാടാൻ കാരണം. ഇവിടുത്തെ എം എൽ എക്ക് വിഷമം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തിരിക്കും പോലെയാണ് തോന്നുന്നത്. ഒരു ട്രാൻസ്ഫറോ ഒരു പ്രൊമോഷനോ ഒക്കെ ബാധിക്കുമെന്ന് വെച്ചിട്ട് ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ മുട്ടിലേലയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഞങ്ങളിപ്പോൾ ഇവിടുത്തെ തന്നെ പെട്ടെന്ന് തന്നെ മൂന്ന് നേതാക്കന്മാർ ഒരു തീരുമാനമെടുത്തു. ഒന്ന്, ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ രാവിലെ റൂറൽ എസ് പിയെ കണ്ടതിന് ശേഷം ഇന്നിവിടെ നടന്ന സകല സംഭവങ്ങൾക്കും പരാതി ഇവിടുത്തെ സ്ഥലത്തുണ്ടായിരുന്നിട്ടും കയ്യും കെട്ടി അക്രമത്തെ നോക്കിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം മുതൽ നിയമത്തിന്റെ മുമ്പിൽ വളരെ ശക്തമായിട്ട് നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതിന് നാളെ രാവിലെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം തന്നെ മണ്ഡലം പ്രസിഡന്റിനെയും ഈ അക്രമസ്ഥം ഏറ്റ എല്ലാവരെയും നാളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് റൂൾ എഫ് പി എങ്ങൾ കണ്ടിട്ട് നിയമ നടപടികൾ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് മറ്റന്നാൾ രാവിലെ വർക്കല എം എൽ എയുടെ ഓഫീസിൽ വർക്കല നിയോജക മണ്ഡലത്തിലെയും സമീപ നിയോജക മണ്ഡലത്തിലെയും മുഴുവൻ പ്രവർത്തകരും വന്നിട്ട് വർക്കല എം എൽ എയുടെ ഓഫീസിലേക്ക് ശക്തമായിട്ടുള്ള മാർച്ച് നമ്മൾ നടത്തുകയാണ്. തന്റെ ഇടമുണ്ടെങ്കിൽ സി പി എം കരുവാ നമ്മൾ കാണും. ഇന്നിവിടെ ബി ജെ പി പ്രകടനത്തിന് നേരെ വന്ന അമ്മയുടെ മുലപ്പാല് കുടിച്ച ഏതെങ്കിലും സി പി എം ആരുണ്ടെങ്കിൽ ജോയിയുടെ എം എൽ എയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തും. ഈ കിഴങ്ങൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നോക്കിയോ ആരെങ്കിലും തന്റെ ഇടമുണ്ടെങ്കിൽ അപ്പോഴത്തെ നേടാൻ.
നാളെ ഒരു ദിവസം നിയമ നടപടികൾ നേരിടാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് നിങ്ങളെ ഒന്നും വിശ്വാസമില്ല നിങ്ങളെ ഒന്നും വിശ്വാസമില്ല ഞങ്ങൾ അങ്ങോട്ട് പോവുകയാ പിന്നെ ഈ വന്നതിൽ സിപിഎമ്മിനേക്കാൾ കൂടുതൽ എസ്ഡിപിഐക്കാരെ ഞങ്ങൾക്കറിയാം പേരുകളെ ഞങ്ങൾക്കറിയാം മര്യാദയ്ക്ക് ജീവിച്ചു എന്ന് എസ്ഡിപിഐക്കാർ പറയുമ്പോൾ അവിടുത്തെ പോലീസുകാരെ മുട്ട് കൂട്ടിയിടിക്കും ഈ കാര്യം രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പേടിയായിരിക്കും നിങ്ങൾക്ക് കാക്കിയുടെ പിന്തുണയുണ്ട് ഒരു ഒരു പുണ്ണാക്കിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ മനസ്സിന് നല്ല കട്ടിയുണ്ട് ഞങ്ങൾ തോക്കും വെട്ടത്തിയേറ്റൊന്നുമല്ല നടക്കുന്നത് ഞങ്ങൾ അന്തസ്സോടെ തലയുയർത്തി തന്നെയാണ് കേരളത്തിലൂടെ രാത്രിയും പകലും നടക്കുന്നത് ഞങ്ങൾക്ക് ഒരു എസ് ഡി പി എക്കാരനെ പേടിയില്ല വർക്കലുള്ള എസ് ഡി പി എക്കാരന്റെ മുമ്പിൽ ഇവിടുത്തെ സീയുടെ മുട്ട് കുറയ്ക്കുന്നുണ്ടെങ്കിൽ തൊപ്പി ഊരി വെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലത് എന്തായാലും ശരി അവരെ നേടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഒരു പ്രകടനം ബി ജെ പിയുടെ നടക്കുമ്പോൾ ഒളിച്ചിരുന്ന് ഭരിക്കുന്ന പാർട്ടി വന്ന് ആക്രമിക്കുന്ന അന്തസ്സല്ല അന്തസ്സോടെ ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ വർക്കല വെച്ച് ബി ജെ പി പറയുകയാണ് മറ്റന്നാ രാവിലെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുക്കുന്ന എം എൽ എയുടെ ഓഫീസിന് മുമ്പിലേക്ക് ഞങ്ങൾ വരികയാണ് നിങ്ങൾ സി പി എം ആലോചിച്ച് പ്രൊട്ടക്ട് ചെയ്തോ ഞങ്ങൾക്ക് കാണാം അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തകത്തിന്റെ വളരെ സമാധാനപരമായിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം പാർട്ടി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് യാതൊരു സംശയവും വേണ്ട പിണറായി വിജയൻ ജയിലഴി എണ്ണം വർക്കല സി ഐ വിചാരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ പറ്റൂലെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സമാധാനപരമായിട്ട് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം.